എങ്ങനെയാണ് ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ തിരയുന്നതെന്നും നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ എങ്ങനെ ടെക്സ്റ്റ് രൂപത്തിൽ കോപ്പി ചെയ്ത് ഉപയോഗിക്കാമെന്നുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ മൊബൈൽ ഫോണിൽ നിന്നും ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറിലേക്ക് ടെതർ ചെയ്യുകയാണ്. ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടറിലേക്ക് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളുടെ മൊബൈൽ ഫോണിലെ ഇൻ്റർനെറ്റാണ് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ബ്രൗസർ തുറക്കാം. നമ്മളുടെ അപ്പർ പാനലിൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് ബ്രൗസറിൻ്റെ ഒരു ഐക്കൺ കാണാൻ കഴിയും. ഒന്നുകിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നേരെ ബ്രൗസറിൽ പ്രവേശിക്കാം. ഈ ഐക്കൺ ഞാനിവിടെ സെറ്റ് ചെയ്തതാണ്. ഈ ഐക്കൺ ഇവിടെ വിസിബിൾ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്, ഇൻ്റർനെറ്റ്, അവിടെ ക്രോമിയം വെബ് ബ്രൗസർ എന്ന് കാണാം, ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്ന് കാണാം. ഫയർഫോക്സ്, ക്രോമിയം, ക്രോം ഒക്കെ ഇൻ്റർനെറ്റ് ബ്രൗസറുകളാണ്. ഞാൻ ഫയർഫോക്സ് വെബ് ബ്രൗസർ സെലക്ട് ചെയ്യുകയാണ്. ഫയർഫോക്സ് വെബ് ബ്രൗസറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് എനിക്കിവിടെ വന്നത്. ഇതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും സിസ്റ്റത്തിൽ വ്യത്യാസമായിരിക്കും. ഇതെല്ലാം നമ്മളുടെ ഹിസ്റ്ററിയാണ്. നമ്മളെ മുന്നേ പ്രവേശിച്ച സൈറ്റുകളുടെ ഒരു ഹിസ്റ്ററി ഇവിടെ വരും. ഇതിൽ ഒരു ബോക്സ് കാണാം. ഇവിടെ സെർച്ച് ദ വെബ് എന്നൊരു ബോക്സ് ഇവിടെ കാണാൻ കഴിയും. ഈ ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള ഒരു വാക്ക്, എന്തിനെപ്പറ്റിയാണോ ഏതിനെപ്പറ്റിയാണോ നമുക്കറിയേണ്ടത്, ഏത് വിവരമാണോ നമുക്കാവശ്യം, ആ വിവരം എന്താണ് നമുക്ക് ആവശ്യം, ആ ഒരു വാക്ക്, ഒന്നോ രണ്ടോ വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തതിന് ശേഷം കീബോർഡിൽ എൻ്റർ അമർത്താം, അല്ലെങ്കിൽ ഈ ബോക്സിന് തൊട്ടടുത്ത് ഒരു ആരോ മാർക്ക് കാണാം. ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന സൈറ്റുകളിലേക്ക് നമ്മെ നയിക്കും. ഇനി ഇങ്ങനെ ഈ ബോക്സ് ഇവിടെ കാണുന്നില്ല. നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാൻ ഇങ്ങനെ ഒരു ബോക്സ് അല്ല വന്നതെങ്കിൽ കൂടി ഏറ്റവും മുകളിൽ കാണുന്ന ഈ അഡ്രസ് ബാർ, സെർച്ച് വിത്ത് ഗൂഗിൾ ഓർ എൻ്റർ അഡ്രസ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് നമ്മൾ അഡ്രസ് ബാർ എന്ന് പറയും. ഈ അഡ്രസ്സിൽ നമ്മൾ ഗൂഗിൾ എന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു സെർച്ച് എൻജിനാണ്. നമുക്ക് വിവരങ്ങൾ ഇൻ്റർനെറ്റിൽ തിരയാനുള്ള ഒരു സെർച്ച് എൻജിനാണ് ഗൂഗിൾ. അങ്ങനെ നിങ്ങൾ സെർച്ച് ചെയ്ത് ഒരു എൻ്റർ അടിക്കുന്നതോടുകൂടി ഇതുപോലെയുള്ള ഒരു പേജ് വരും. ഗൂഗിൾ എന്ന് എഴുതി ഒരു താഴെ ഒരു ബോക്സ് വരും. ഈ ബോക്സിൽ ഇതുപോലെ കഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഇതിന് സെർച്ച് ബോക്സ് എന്ന് പറയും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഹിസ്റ്ററി വരുന്നതായിട്ട് കാണാൻ കഴിയും. നമ്മൾ മുന്നേ എന്തൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അവസാനം സെർച്ച് ചെയ്തതനുസരിച്ച് ഒരു ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ കഴിയും. ഇതെല്ലാം സെറ്റിങ്സ് അനുസരിച്ച് മാറാൻ സാധ്യതയുണ്ട്. എല്ലാ പേജിലും ഇങ്ങനെ വന്നോളണം എന്നില്ല. നമുക്ക് ആവശ്യമുള്ള വിവരം നമുക്ക് ഈ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അങ്ങനെ തിരയാൻ വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാക്കുകൾക്ക് കീവേഡ്സ് എന്ന് പറയും. ഏതെങ്കിലും ഒരു കീവേഡ് കൊടുത്തിട്ട് ഞാനൊരു വിവരം സെർച്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വള്ളത്തോളിനെ കുറിച്ചാണ് അറിയേണ്ടത്. മഹാകവി വള്ളത്തോളിനെ കുറിച്ചാണ് നമുക്ക് ഒരു റീഡിങ് മെറ്റീരിയൽ നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വള്ളത്തോൾ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. കീബോർഡിൽ ഒരു എൻറ്റർ കൊടുക്കാം. ടൈപ്പ് ചെയ്തതിന് ശേഷം കീബോർഡിൽ എൻറ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന പേജിൽ താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ഈ പേജിൻ്റെ വലതുഭാഗത്ത്, ഏറ്റവും വലതുഭാഗത്ത് ഒരു സ്ക്രോൾ ബാർ കാണാൻ കഴിയും. ഒരു ഓറഞ്ച് നിറത്തിൽ ഒരു സ്ക്രോൾ ബാർ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ പേജിൻ്റെ താഴെ എന്തൊക്കെയുണ്ട്, താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാൻ കഴിയും. എക്സ്റ്റേണൽ മൗസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൗസിന് നടുവിലായിട്ട് ഒരു ചെറിയ വീല് കാണാൻ കഴിയും. സ്ക്രോൾ വീൽ എന്ന് പറയും. ആ വീല് തിരിച്ചു കൊടുത്താൽ അത് പേജ് താഴേക്ക് വരും. പല സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മളീ കാണുന്നത്. വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ച് ഏതെല്ലാം സൈറ്റുകളിൽ വിവരങ്ങളുണ്ടോ അതെല്ലാം നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ ആ സൈറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ
വിക്കിപീഡിയ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്നൊരു സൈറ്റ് കാണുന്നുണ്ട്. വിക്കിപീഡിയ ഒരു സ്വതന്ത്ര വിജ്ഞാനകോശമാണ്. നമുക്ക് വിക്കിപീഡിയയിലേക്ക് പ്രവേശിക്കാം. വിക്കിപീഡിയയിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ അഡ്രസ്സിൽ വിക്കിപീഡിയ ഡോട്ട് ഒ ആർ ജി എന്ന് കാണുന്ന ഈ അഡ്രസ്സിലോ താഴെയുള്ള വള്ളത്തോൾ നാരായണ മേനോൻ വിക്കിപീഡിയ എന്ന ഈ ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സൈറ്റിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന വിവരങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ വിവരങ്ങൾ നമുക്ക് ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ് വിവരങ്ങൾ ആവശ്യമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രോൾ ബാർ താഴേക്ക് വലിക്കുക. വലിക്കുന്ന സമയത്ത് ഇടതുഭാഗത്ത് ഏറ്റവും താഴെയായി ലാംഗ്വേജസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. അവിടെ മലയാളം എന്ന് കാണാൻ കഴിയും. ഈ മലയാളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വരാൻ പോകുന്ന വിവരങ്ങളെല്ലാം മലയാളത്തിലായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന വിവരങ്ങളെല്ലാം മലയാളത്തിലേക്കായിട്ടുണ്ട്. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളത്തിലെ മഹാകവിയും കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനുമാണ് വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി ചെയ്യേണ്ടത് ഏതൊക്കെ വിവരങ്ങളാണ് നമുക്ക് ആവശ്യം, അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ, സാഹിത്യ പ്രവർത്തനം, കേരള കലാമണ്ഡലത്തെക്കുറിച്ച് ആരാധകർ, അങ്ങനെ ഓരോ ഹെഡിങ്ങിൽ കുറേ വിവരങ്ങൾ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള വിവരം എന്താണ്? അപ്പോൾ എനിക്ക് ആദ്യം കാണുന്ന ഈ ഒരു പാരഗ്രാഫാണ് എനിക്കൊരു റീഡിംഗ് മെറ്റീരിയൽ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ളതെങ്കിൽ ആ പാരഗ്രാഫ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. ഒരു സെൻറ്റൻസാണ് അല്ലെങ്കിൽ ഒരു വാക്കാണ് ആവശ്യമെങ്കിൽ ആ വാക്ക് മാത്രം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് എത്രയാണോ സെലക്ട് ചെയ്യേണ്ടത് അതിൻ്റെ തുടക്കത്തിൽ മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൗസ് പോയിൻറ്റർ ഈ ടെക്സ്റ്റിലൂടെ ചലിപ്പിച്ചു കഴിഞ്ഞാൽ മൗസ് പോയിൻറ്റർ പോകുന്ന വഴിയിലുള്ള ടെക്സ്റ്റ് മുഴുവൻ സെലക്റ്റ് ആവുന്നതായിരിക്കും. ഇങ്ങനെ സെലക്റ്റ് ആയി കഴിഞ്ഞാൽ അതുപോലെ ഓറഞ്ച് നിറത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ടിൻ്റ് അവിടെ കാണാൻ കഴിയും. ഈ സെലക്ഷനിൽ എവിടെയെങ്കിലും നമ്മളുടെ മൗസ് പോയിൻറ്റർ വെച്ചതിന് ശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ പോവുകയാണ്. കോപ്പി ചെയ്യാൻ മൗസ് പോയിൻറ്റർ ഈ ടെക്സ്റ്റിലല്ലാതെ എവിടെയും കൊണ്ടുവയ്ക്കരുത്. ഈ ഭാഗങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് കോപ്പി ആവുകയില്ല. നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റിനുള്ളിൽ തന്നെയാണ് നമ്മളുടെ മൗസ് പോയിൻറ്റർ എന്ന് ഉറപ്പുവരുത്തുക. ഇതിലെവിടെയെങ്കിലും ഈ മൗസ് പോയിൻറ്റർ വെച്ചതിന് ശേഷം മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി എന്നൊരു ഓപ്ഷൻ കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ, ഇത്രയും ഈ ഒരു പാരഗ്രാഫ് നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞു, കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അത് നമുക്ക് ഒരു ഭാഗത്ത് ഒരു പേജിൽ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഒരു ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവിടെ ഇത് പേസ്റ്റ് ചെയ്യാം. ഇതിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. നിറം കൊടുക്കണമെങ്കിൽ നിറം കൊടുക്കാം. ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിലേക്ക് ചിത്രങ്ങൾ ഉൾക്കൊള്ളിക്കണമെങ്കിൽ അതാവാം. നമ്മളുടേതായിട്ടുള്ള മറ്റ് വിവരങ്ങൾ, മറ്റു വാചകങ്ങൾ എന്തെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനൊക്കെ നമുക്കുള്ള ഒരു ആപ്ലിക്കേഷൻ ഇവിടെയുള്ളത് ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബ്രെ ഓഫീസ് റൈറ്റർ. ആപ്ലിക്കേഷൻസ് ഓഫീസ് ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ നമ്മളുടെ റൈറ്റർ തുറക്കുന്നു. റൈറ്റർ തുറന്നതിന് ശേഷം ഈ കാണുന്ന പേജിൽ ഞാൻ ഇപ്പോൾ കോപ്പി ചെയ്ത വിവരം ഞാൻ പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പോവുകയാണ്. അതിന് ചെയ്യേണ്ടത് ഈ പേജിൽ മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കോപ്പി എന്ന ഓപ്ഷൻ കിട്ടിയ പോലെ തന്നെ ഇവിടെ പേസ്റ്റ് എന്നൊരു ഓപ്ഷനും കാണാം. താഴെ പേസ്റ്റ് സ്പെഷ്യൽ എന്നൊരു ഓപ്ഷനും കാണാം. ഞാൻ ആദ്യം പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും വിക്കിപീഡിയയിൽ എങ്ങനെയായിരുന്നു ഈ ടെക്സ്റ്റ് ഉള്ളത്. അതേപോലെ തന്നെ ചില ടെക്സ്റ്റ് ബ്ലൂ കളറിലും ചിലത് ബ്ലാക്ക് കളറിലും ഒക്കെയാണ് ഇവിടെ കാണുന്നത്. വിക്കിപീഡിയ സൈറ്റിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇതാ ഇവിടെയും ചില ടെക്സ്റ്റ് നീല നിറത്തിലാണ് കാണുന്നത്, ചിലത് കറുപ്പ് നിറത്തിലാണ് കാണുന്നത്. ഈ നീല നിറത്തിലുള്ള ടെക്സ്റ്റുകളെല്ലാം ഹൈപ്പർ ലിങ്കുകളാണ്. ഇവിടെ ഞാൻ മൗസ് വെച്ച് കഴിഞ്ഞാൽ ഈ മലയാളം എന്നുള്ള വാക്കിൽ ഒരു ഹൈപ്പർ ലിങ്ക് ഉണ്ട്. അവിടെ ടെക്സ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലിങ്ക് കൊടുത്തിരിക്കുന്ന ഒരു കേരളത്തിൻ്റെ ഭൂപടമൊക്കെ അവിടെ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തെ കുറിക്കുന്ന മറ്റ് വിവരങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുക. മഹാകവിയും മഹാകവി, അപ്പോൾ മഹാകവി എന്നുള്ളതിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആരാണ് മഹാകവി? മഹാകാവ്യം എഴുതിയ കവികളാണ് മഹാകവി എന്നറിയപ്പെടുന്നത്. കഥ, ഖണ്ഡകാവ്യം, നോവൽ എന്നിവ പോലെ സാഹിത്യത്തിലെ ഒരു പ്രധാന സങ്കേതമാണ് മഹാകാവ്യം. ഇങ്ങനെ മഹാകാവ്യം എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാനുള്ള ചില ഹൈപ്പർ ലിങ്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേരള കലാമണ്ഡലത്തിലും ഇതുപോലെ ഹൈപ്പർ ലിങ്കുകളുണ്ട്. ഈ ഹൈപ്പർ ലിങ്കുകൾ അതേപടി നമ്മളുടെ ടെക്സ്റ്റിലേക്കും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതാ ഇവിടെ ഞാൻ മൗസ് വയ്ക്കുമ്പോൾ ഒരു ലിങ്ക് എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്. ഞാനതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വിക്കിപീഡിയയിലേക്ക് പ്രവേശിക്കാൻ കഴിയും.
അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡിജിറ്റൽ വായനാ സാമഗ്രിയാണ് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കേണ്ടതെങ്കിൽ അവിടെ നിന്ന് തന്നെ ബാക്കി വിവരങ്ങളും കൂടെ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ഡിജിറ്റൽ വായനാ സാമഗ്രിയാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ പേജിൽ കൊടുത്ത് നമുക്ക് ഡയറക്റ്റ് പേസ്റ്റ് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ടെക്സ്റ്റ് കോപ്പി ചെയ്തതിന് ശേഷം, നമ്മൾ ഒരിക്കൽ കോപ്പി ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഈ ലിങ്കുകളൊന്നും ആവശ്യമില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ കീബോർഡിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം പേസ്റ്റ് സ്പെഷ്യൽ എന്ന് കാണാൻ കഴിയും. പേസ്റ്റ് സ്പെഷ്യൽ, പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ളതിൽ മൗസ് പോയിൻ്റർ വയ്ക്കുന്ന സമയത്ത് അടുത്ത ഒരു ബോക്സിൽ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്ന് കാണാൻ കഴിയും. അൺഫോർമാറ്റഡ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ വന്ന വ്യത്യാസം നോക്കാം. ഇപ്പോൾ ഞാൻ പേസ്റ്റ് ചെയ്ത ഈ ടെക്സ്റ്റിൽ ഇതുപോലെ നിറം മാറിയതായി കാണുന്നില്ല, മുഴുവൻ ബ്ലാക്ക് നിറത്തിലാണ്, മുഴുവൻ കറുപ്പ് നിറത്തിലാണ് വന്നിട്ടുള്ളത്. അതിനർത്ഥം ഇവിടെ ഹൈപ്പർ ലിങ്കുകൾ ഒന്നും തന്നെ ഇല്ല. കുറച്ചുകൂടെ വ്യക്തമായി കാണാൻ വേണ്ടി ഞാൻ ടെക്സ്റ്റ് ഒന്ന് വലുതാക്കുന്നുണ്ട്. ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടുകയാണ്, കുറച്ചുകൂടെ വ്യക്തത ലഭിക്കും. ആദ്യം ഞാൻ പേസ്റ്റ് ചെയ്ത പാരഗ്രാഫ്, ഇവിടെ കൃത്യമായി ഹൈപ്പർ ലിങ്കുകളെല്ലാം വന്നിട്ടുണ്ട്. ഇനി താഴെയുള്ള പാരഗ്രാഫിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഹൈപ്പർ ലിങ്കുകളൊന്നും കാണാനില്ല. അപ്പോൾ നമ്മളുടെ ആവശ്യം ഏതാണോ അതനുസരിച്ച് നമുക്ക് പേസ്റ്റ് അല്ലെങ്കിൽ പേസ്റ്റ് സ്പെഷ്യൽ അൺഫോർമാറ്റഡ് ടെക്സ്റ്റ് ഈ രൂപത്തിൽ നമുക്ക് ആവശ്യമുള്ള വിവരങ്ങൾ കോപ്പി ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്.